ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ട്രാവൽ വീഡിയോ ഒന്നുമല്ല നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട, അതായത് നമ്മൾ കാശുണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയുമായിട്ടാണ് നമ്മളിന്ന് എത്തിച്ചേർന്നത്. നെക്സസ് എന്ന കമ്പനി, കണക്സ് എൻ്റർപ്രൈസസ്, അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വിവിധങ്ങളായ എൻ്റർപ്രൈസസുകളെ കണക്ട് ചെയ്തുകൊണ്ട് വിവിധങ്ങളായ സർവീസുകൾ ഈ പൊതുജനങ്ങൾക്കിടയിലേക്ക് നൽകുക എന്നുള്ളതാണ് നെക്സസിൻ്റെ ഈ ഒരു മോട്ടീവ്. കണക്റ്റിംഗ് എൻ്റർപ്രൈസസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. നെക്സസ് എന്നതിൻ്റെ അർത്ഥം തന്നെ കണക്ഷൻ, അതായത് നെറ്റ്വർക്ക് എന്നാണ്, കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് തന്നെയാണ് നെക്സസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകളും പല പല സമയങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയിട്ട് പോലും നമ്മൾ ഒരുപാട് പ്രോജക്ട്സുകൾ, കോവിഡ് സിറ്റുവേഷൻ വന്നു, അതുപോലെ ലോക്ക്ഡൗൺ വന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ പബ്ലിക്കിലേക്ക് നൽകി കഴിഞ്ഞു, നമ്മുടെ ഫ്രാഞ്ചൈസികൾക്ക് നൽകി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസികളും അതുകൊണ്ട് തന്നെ നല്ലൊരു സാമ്പത്തികമായിട്ട് തന്നെ നല്ലൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റാണ്. പുതിയൊരു പ്രോജക്റ്റ് എന്നാണ്, അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതായത് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ വന്നു, ഒരുവിധത്തിൽപ്പെട്ട എല്ലാ ബിസിനസ്സുകളും തകർന്നു. തകരാതെ നിൽക്കുന്ന, പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു ബിസിനസ്സേ ഉള്ളൂ, നെക്സസ് പോലുള്ള ഏജൻസികൾ നൽകുന്ന ഫ്രാഞ്ചൈസികൾ, അതായത് ഓൺലൈൻ സർവീസുകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ മാത്രമേ പിടിച്ചു നിൽക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സേവനങ്ങളാണ് അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ പിന്നെയുണ്ട് പിടിച്ചു നിന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളാണ് അല്ലേ. സൂപ്പർ മാർക്കറ്റുകൾ, മീൻ കടകൾ, അതുപോലെ തന്നെ ഇറച്ചിക്കടകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. കാരണം പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സസിൻ്റെ ഫ്രാഞ്ചൈസികളിൽ ഈ സമയത്ത് പെൻഷൻ്റെ അംശാദായങ്ങളെല്ലാം വീട്ടിൽ പോയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്ന കുറേ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഈ കോവിഡ് സമയത്ത് ഏറ്റവും തകർച്ചയില്ലാതെ മുന്നോട്ട് പോയ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ബിസിനസ്സുകളേ ഉള്ളൂ. ഒന്ന് ഓൺലൈൻ സർവീസുകൾ, പിന്നെ ബാങ്കിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ അതായത് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഇത്രയും കാര്യങ്ങളാണ് ഒരു തകർച്ചയില്ലാതെ മുന്നോട്ട് പോയിരുന്ന കടകൾ, സ്ഥാപനങ്ങൾ. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന സാധനം എന്താണ്? ഒരു സംശയം വേണ്ട, പണം തന്നെ അല്ലേ. ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു സാധനം എന്താണ്? അത് പണമാണ്. ഈ പണം കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബാങ്കിനെ സമീപിക്കും. ബാങ്കുകളൊക്കെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് പണം കൊടുക്കുന്നത് ഓൾമോസ്റ്റ് നിർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ടി എമ്മിനെ സമീപിക്കും അല്ലേ. എ ടി എമ്മുകളിൽ ക്യാഷ് ഇല്ലാത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ എ ടി എമ്മുകളിൽ വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പൊതുജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സംഭവമാണെന്ത്, 5, 6, 7 ദിവസങ്ങൾ നിരത്തി ബാങ്ക് അവധിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ എ ടി എമ്മിൽ ക്യാഷ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അലട്ടുന്നുണ്ട് അല്ലേ. ഇന്ന് നെക്സസ് കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത പ്രൊജക്റ്റാണ് എ ടി എം സേവന കേന്ദ്രങ്ങൾ. എ ടി എം സേവന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന എസ് ബി ഐ എ ടി എം, അതുപോലെ കനറാ ബാങ്ക് എ ടി എം, അല്ലെങ്കിൽ യെസ് ബാങ്ക് എ ടി എം, ഇതുപോലുള്ള എ ടി എം മെഷീനാണ് നമ്മൾ, വലിയ എ ടി എം മെഷീൻ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സാധാരണ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെന്ന്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു എ ടി എമ്മിൻ്റെ ഒരു സർവീസ്, ഇത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് കുറച്ച് ടൈമൊക്കെ എടുക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും ടൈം ഓഫീസ് ടൈമായി കഴിഞ്ഞു വന്നു, രാത്രി ഏകദേശം 10 മണിക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം സൈലൻസ് ഒക്കെ കിട്ടും, അതുപോലെ തന്നെ നമുക്കൊരു റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവുന്നുള്ളതുകൊണ്ട് തന്നെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ നിർവാഹമില്ല. കാരണം ഈ വീഡിയോ നിങ്ങൾ പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ ഞാൻ നമ്മുടെ ബിസിനസ് സെക്ടറിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുക. ഹിറ്റാച്ചി, നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു പേരാണ് ഹിറ്റാച്ചി. ഒരു ജപ്പാനീസ് കമ്പനിയാണ് ഹിറ്റാച്ചി എന്ന് പറയുന്നത്. ഹിറ്റാച്ചി എന്ന കമ്പനിയും അവരുടെ ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എം, സാധാരണ എ ടി എം മെഷീൻ തന്നെയാണ് ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എം എന്ന് പറയുന്നത്. ഡബ്ല്യു എൽ എ ടി എം സർവീസ് എന്നാണ് പറയാം, വൈറ്റ് ലേബൽ എ ടി എം സർവീസ്. ഈ വൈറ്റ് ലേബൽ എ ടി എം സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആർക്കും എന്ത് ചെയ്യാം,
ചെയ്യാവുന്ന ഒരു സർവീസാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എ ടി എം കാണുന്നത് ബാങ്കുകളുടേതാണ് അല്ലേ, എസ് ബി ഐ ബാങ്കിൻ്റെ ഒരു എ ടി എം, അല്ലെങ്കിൽ കനറ ബാങ്കിൻ്റെ ഒരു എ ടി എം, യെസ് ബാങ്കിൻ്റെ എ ടി എം, ഇങ്ങനെയുള്ള എ ടി എം. അതല്ലാതെ കുറച്ച് എ ടി എമ്മുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വൺ ഇന്ത്യ എ ടി എം എന്ന് പറഞ്ഞ എ ടി എമ്മുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ വേറെ സ്വകാര്യ കമ്പനികളുടെ എ ടി എം, എ ടി എമ്മുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എ ടി എമ്മിനെയാണ് നമ്മൾ ഡബ്ല്യു എൽ എ ടി എം എന്ന് പറയുന്നത്. ഒരു സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ പറ്റിയ എ ടി എം മെഷീൻ്റെ ഒരു സെൻറ്ററിനെയാണ് നമ്മൾ ഡബ്ല്യു എൽ എ ടി എം സർവീസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശും അതുപോലെ തന്നെ ഒരു റൂം സ്പേസും ഉണ്ടെങ്കിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം, ഗ്രൗണ്ട് ഫ്ലോറിൽ റൂം സ്പേസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ബിസിനസ്സാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഡബ്ല്യു എൽ എ ടി എം സർവീസ് എന്ന് പറയുന്നത്. ഇത് നൽകുന്നത് ഹിറ്റാച്ചി എന്നുള്ള പേര് കേട്ട കമ്പനി തന്നെയാണ്. ഹിറ്റാച്ചിക്ക് ഒരുപാട് സർവീസസ് വർഷങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ട്രസ്റ്റഡ് ബ്രാൻഡ് തന്നെയാണ്. നമ്മളുടെ ക്യാഷ് എങ്ങോട്ടും പോകില്ല, അതുപോലെ തന്നെ നമുക്ക് മികച്ച സർവീസും തരുന്ന ഒരേ ഒരു കമ്പനിയാണ് ഹിറ്റാച്ചി. നമ്മൾ കുറേ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നത്. എ എച്ച് ഡി വെഞ്ചേഴ്സ് എന്നുള്ളൊരു കമ്പനിയുണ്ട്. അത് ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഈ എച്ച് ഡി വെഞ്ചേഴ്സും അതുപോലെ തന്നെ നെക്സസും തമ്മിലുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു മിഷ്യൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു എ ടി എം കൗണ്ടറിൻ്റെ സംവിധാനം നടപ്പിലാക്കാനുള്ള അധികാരം നെക്സസിന് ലഭിച്ചിരിക്കുന്നത്. എച്ച് ഡി വെഞ്ചേഴ്സും നെക്സസും തമ്മിലുള്ള ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഹിറ്റാച്ചിയുടെ മിഷ്യൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത്. കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഈ എ ടി എം മെഷീൻ എത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എ ടി എം കൗണ്ടർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഇപ്പോൾ ബാങ്കുകൾ ഓൾമോസ്റ്റ് എ ടി എമ്മുകൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പ്രവർത്തന ചെലവുകളും അല്ലെങ്കിൽ ബാങ്കിനത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒന്നും ഒക്കാത്തത് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വികസിച്ച വിദേശ രാജ്യങ്ങളിൽ പോയവർക്കറിയാം, നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഒരു ചുമരുമ്പിലൊക്കെയാണ് എ ടി എം ഉണ്ടാവുക. ഒരു ചുമരിൻ്റെ മുകളിൽ എ ടി എം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ഇറ്റലിയിലൊക്കെ സഞ്ചരിച്ചവർക്കറിയാം, ഇറ്റലിയിലൊക്കെ ഓരോ തെരുവുകളിലും ചുവരിന് മുകളിൽ എ ടി എം മെഷീൻ കാണാം. നമ്മളിവിടെയാണെങ്കിൽ ഒരു വലിയൊരു കൂടൊക്കെ ഉണ്ടാക്കി, അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വലിയൊരു കൂടൊക്കെ ഉണ്ടാക്കി എയർ കണ്ടീഷൻഡൊക്കെ ചെയ്ത് ആ റൂമിനകത്ത് പുറത്തൊരു സെക്യൂരിറ്റി കാവലൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടുത്തെ എ ടി എം സെൻറ്റർ, അല്ലേ. ഇങ്ങനെയൊന്നുമില്ല, ഫോറിൻ കൺട്രീസിലൊക്കെ വികസിച്ച രാജ്യങ്ങളിലൊക്കെ ഒരു ചുമരിൻ്റെ മുകളിലാണ് ഈ എ ടി എം. അതായത് ബാങ്കുകളുടെ അല്ല, അതൊക്കെ അധികവും ഡബ്ല്യു എൽ എ ആണ്. അതായത് കടകൾ, അതൊരു തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ടാവും, ആ ഷോപ്പുകാരായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു എ ടി എം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ളൊരു ബിസിനസ് സിസ്റ്റം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പണം എടുക്കാനായിട്ട് പിന്നെ എ ടി എമ്മുകളെ സമീപിക്കുന്ന ഒരു രാജ്യത്ത് ഇതിന് വളരെ വലിയ പ്രസക്തിയാണ്. അപ്പോൾ നമുക്കിനി ബിസിനസ്സിലേക്ക് വരാം. കൂടുതൽ മുഖവരയില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത് അധികം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖവരയില്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഹിറ്റാച്ചി, ഇതാണ് ഹിറ്റാച്ചി ഡബ്ല്യു എൽ എ ടി എം സി ആർ എം മെഷീൻ എന്നുള്ള കൺസെപ്റ്റ്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ സാധാരണ കാണുന്ന എ ടി എം കൗണ്ടർ തന്നെ, അല്ലേ. എന്താണ് എ ടി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, അല്ലെ, എനി ടൈം മണി എന്നൊക്കെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനാണ് അതിൻ്റെ യഥാർത്ഥ നെയിം. സി ആർ എം എന്ന് പറഞ്ഞാൽ ക്യാഷ് റീസൈക്കിൾ മെഷീൻ എന്നാണ് പറയാം. സോ നമ്മൾ കേട്ടിട്ടുണ്ട് സി ആർ എം എന്ന് പറഞ്ഞാൽ സി ഡി എം എന്ന് പറയും, അല്ലേ. എസ് ബി ഐയുടെ ഒക്കെ സി ഡി എം മെഷീൻ, നമ്മൾ അതിനകത്ത് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനാണ് സി ആർ എം എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റും വിഡ്രോവും ഉള്ള മെഷീനെ സി ആർ എം എന്നും, അല്ലാത്തത് വെറും ക്യാഷ് വിഡ്രോ ചെയ്യുന്ന മെഷീനെ നമ്മൾ എ ടി എം എന്നും പറയും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നമ്മൾക്ക് ഇവിടെയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു സി ഡി എം മെഷീൻ വെക്കണോ, അല്ലെങ്കിൽ സി ആർ എം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്, അത് സി ഡി എം മെഷീനോ ആയിട്ടോ അല്ലെങ്കിൽ എ ടി എം മാത്രമായിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ ഒരു റൂം സ്പേസ് നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരിക്കണം, നിങ്ങളത് റെൻറ്റിനെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇത് നോക്കാം. ഇനി ഹിറ്റാച്ചി കമ്പനി എന്തൊക്കെ ചെയ്യും, അതായത് സി ആർ എം എ ടി എം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സി ആർ എം എ ടി എം അറ്റ് സൈറ്റ്, അതായത് ഈ ഒരു റൂം സ്പേസ് ആരൊരുക്കി കൊടുക്കണം, ഫ്രാഞ്ചൈസിയാണ് ഒരുക്കേണ്ടത്. ഇപ്പം ഞാനൊരു ഫ്രാഞ്ചൈസി, എനിക്കൊരു എ ടി എം വെക്കണം എൻ്റെ നാട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിനടുത്തൊരു എ ടി എം വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട ഒരു ചെറിയ റൂം സ്പേസ്, ഒരു എ ടി എം വെക്കാൻ അത്ര റൂം സ്പേസ് ആവശ്യമുണ്ടെന്നൊക്കെ അറിയാം. ഒരു 50 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 55 സ്ക്വയർ ഫീറ്റ് ആ ഒരു ഏരിയയിലുള്ള ഒരു 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 പിന്നെ റൂം നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കി കൊടുക്കണം. അത് ഫ്രാഞ്ചൈസിയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനാണ് എടുക്കുന്ന ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അത് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ സൈറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെ ചെയ്യണം. ആ ഒരു റൂം നമ്മളെടുത്തു, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉള്ള റൂം നമ്മളെടുത്ത് ആർക്ക് കൊടുക്കുക, ഹിറ്റാച്ചി എന്നുള്ള കമ്പനിക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവർ ഇതിന് വേണ്ട പെയിൻറ്റിങ്, ഇലക്ട്രിക്കൽ വയറിങ്, എൽ ഇ ഡി ലൈറ്റ്, പോസ്റ്റർ, അതായത് സൈനേജ് മാൻ ലോലിപോപ്പ് അറിയാലോ, ബോർഡുകൾ, ഹോൾഡിംഗ്സ്, പിന്നെ ക്യാബിനറ്റ്, ഗ്ലാസ് ഡോർ, മെഷീൻ ഗ്രൗട്ടിങ്, മെഷീൻ ഇൻസ്റ്റലേഷൻ, ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യും.
അതായത് നമ്മൾ റൂം എടുത്താൽ കൊടുത്താൽ മതി, ഇനി അവിടെ ടൈല് വരെ ഇടണമെങ്കിൽ അവർ എന്ത് ചെയ്യും, അത് മെയിൻ്റനൻസ് കോസ്റ്റിൽ അവരെന്ത് ചെയ്യും, അവരുടെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ചെയ്തു തരും. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റെൻ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റൂമായിട്ടോ ഒരു എ ടി എം വേണ്ടിയിട്ടുള്ള ഒരു റൂം നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു കൊടുക്കുക. ആ റൂം നമ്മുടെ പേരിലായിരിക്കും, ഫ്രാഞ്ചൈസിയുടെ പേരിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഹിറ്റാച്ചി കമ്പനി അവിടെ ചെയ്യും. അതായത് അവർ മെഷീൻ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ, പെയിൻറ്റിങ് മുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ. നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ റെൻറ്റും ഇലക്ട്രിസിറ്റി ബില്ലും നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് മാസം തോറും ആ സ്ഥാപനത്തിനുള്ള വാടക കൊടുക്കേണ്ടത് നമ്മളാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വാടക കൊടുക്കേണ്ടതും നമ്മളാണ്, ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കേണ്ടത് നമ്മളാണ്, ഫ്രാഞ്ചൈസിയാണ്. പിന്നെ ഇതിൻ്റെ ഈ എ ടി എം മെഷീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനൊരു യു പി എസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ബാറ്ററി ഉണ്ടാകും. യു പി എസ് ഉണ്ടെങ്കിൽ ബാറ്ററി നിർബന്ധമായും വേണമല്ലോ. പിന്നെ ഒരു വിസാറ്റ് ഉണ്ടാവും, അതായത് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്കുന്നത്, ഒരു വിസാറ്റ് ഡിവൈസും ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളും ഹിറ്റാച്ചി കമ്പനി തന്നെയാണ് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അതായത് സി ആർ എം, എ ടി എം, അതുപോലെ ബാറ്ററി, അതുപോലെ തന്നെ യു പി എസ്, വിസാറ്റ്, ഇത്രയും കാര്യങ്ങൾ ഹിറ്റാച്ചി എന്നുള്ള കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ്, ഇതിൻ്റെ അതായത് ഈ എ ടി എം മെഷീൻ്റെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ വിസാറ്റിൻ്റെ മെയിൻ്റനൻസ്, ബാറ്ററിയുടെ മെയിൻ്റനൻസ്, യു പി എസിൻ്റെ മെയിൻ്റനൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹിറ്റാച്ചി കമ്പനിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഹിറ്റാച്ചി ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ് മുതൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും വരെയുള്ള കാര്യങ്ങൾ ഹിറ്റാച്ചി കമ്പനി ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്, റൂം എടുത്ത് കൊടുക്കുക, അതിൻ്റെ റെൻ്റ് അടയ്ക്കുക, ഇലക്ട്രിസിറ്റി അടയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളും കൂടിയുണ്ട് നോക്കാം. അവർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ, ഹിറ്റാച്ചി ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ, മാനേജ് സർവീസ്, സ്വിച്ചിങ്, സെറ്റിൽമെൻറ്റ്, മോണിറ്ററിങ്, റീകൺസിലിയേഷൻ, അതായത് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആര് ചെയ്യും, ഹിറ്റാച്ചി കമ്പനി ചെയ്യും. അതായത് അക്കൗണ്ട്സ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ മെയിൻ്റനൻസും അങ്ങനത്തെ എല്ലാം അവർ ചെയ്യും. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫ്രാഞ്ചൈസ് ചെയ്യേണ്ട ഒരു കാര്യം ക്യാഷ് മാനേജ്മെൻറ്റാണ്. എന്താണ് ഈ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഈ എ ടി എമ്മിൽ നമ്മൾ കാർഡ് ഇടുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് വരണം, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എ ടി എമ്മിനകത്ത് ക്യാഷ് നിക്ഷേപിച്ച് വെക്കണം. 100,000 രൂപ മിനിമം നമ്മൾ അതിനകത്തേക്ക് ഇനീഷ്യലായിട്ട് ഇട്ട് വെക്കണം. അത് നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു എമൗണ്ടാണ്. ഈ 100,000 രൂപ അതിനകത്ത് ഇട്ട് വെച്ചാൽ അതെന്ത് ചെയ്യും, കസ്റ്റമർക്ക് വലിച്ചു പോവുക. അത് തീരുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യണം, നമ്മളാണ് നിറയ്ക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും എ ടി എമ്മിൽ ഒരു വണ്ടി വരുന്നു അല്ലേ, ഒരു ഇരുമ്പിൻ്റെ കവറിങ് ഒക്കെ ഇട്ട ഒരു വണ്ടി വരുന്നു, അതിൽ സെക്യൂരിറ്റി ഗാർഡ്സും തോക്കും ഇതൊക്കെ ആയിട്ട് വരുന്നു, എന്നിട്ട് ക്യാഷ് നിറച്ചു പോകുന്നു. ഇതങ്ങനെയൊന്നുമല്ല, നിങ്ങളാണ് ഇതിൻ്റെ ഉടമ, നിങ്ങളാണ് ഇതിന് പുറകിൽ അഡ്മിൻ പാനലൊക്കെ നിങ്ങൾക്ക് തരും, നിങ്ങളാണ് ഇത് തുറന്നിട്ട് ഇതിനകത്ത് ക്യാഷ് അടുക്കി വെക്കേണ്ട ആളുകൾ. 100-ൻ്റെത് 500-ൻ്റെ ചില എ ടി എമ്മിൽ നമ്മൾ പോയാൽ 100-ൻ്റെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, കാരണം 100 അതിനകത്ത് ഉണ്ടാവില്ല. അതുപോലെയായി പോരുത് നമ്മുടെ എ ടി എം, നമ്മളെ 100, 500, 2000 ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് ക്യാഷ് അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാം. 100,000 രൂപയാണ് ഫസ്റ്റിൽ നമ്മൾ അതിനകത്ത് ഇട്ട് വെക്കേണ്ടത്. അത് നമ്മുടെ ട്രാൻസാക്ഷൻ നല്ലോണം നടക്കുന്ന ഏരിയ ആണെങ്കിൽ 1,00,000 ഒന്നും മതിയാവില്ല, 4-5 ലക്ഷമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്താണ് വരുമാനം വരുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യേണ്ടത് ഫ്രാഞ്ചൈസി, ഹിറ്റാച്ചിയും ഫ്രാഞ്ചൈസിയും കൂടിയാണ് അക്കൗണ്ടിങ് പ്രോസസ്സ്. അതായത് നിങ്ങൾക്ക് തരാനുള്ള കമ്മീഷൻ, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. ഹൗസ് കീപ്പിംഗ് അത് നമ്മളാണ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു സെൻറ്റർ, അതായത് ഈ ഒരു എ ടി എം മെഷീനിലുള്ള കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു വാരി തുടയ്ക്കലും വൃത്തിയാക്കലും പൊടി തട്ടലും മെഷീൻ കേടുകൂടാതെ സൂക്ഷിക്കലും ഒക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. സോ ഫ്രാഞ്ചൈസിയുടെ ഡ്യൂട്ടിയാണത്. പിന്നെ റെഗുലേറ്ററി അപ്രൂവൽസും സൈനേജും ഒക്കെ ചെയ്യും. സൈനേജ് എന്ന് പറഞ്ഞാൽ ബോർഡ് വെക്കലും കാര്യങ്ങളൊക്കെ ഹിറ്റാച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കിയതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് റൂം റെൻ്റിന് എടുത്തു കൊടുക്കുക, അതിൻ്റെ വാടക അടയ്ക്കുക, ഇലക്ട്രിസിറ്റി ബില്ലും അടയ്ക്കുക. പിന്നെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്തേക്ക് മെഷീനകത്തേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, പിന്നെ ആ ഒരു റൂം വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ബാക്കിയെല്ലാം ആ കമ്പനിയാണ്, പ്രസ്തുത കമ്പനി ഹിറ്റാച്ചി കമ്പനി, അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺസാണ് വന്നിട്ട് ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇനി ക്യാഷ് സെറ്റിൽമെൻറ്റ്. ക്യാഷ് സെറ്റിൽമെൻറ്റ് അതായത് നിങ്ങളൊരു എ ടി എം മെഷീൻ എടുത്തു, ഇതിൻ്റെ ക്യാഷ് സെറ്റിൽമെൻറ്റ്, ഒരാൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, അപ്പോൾ നിങ്ങളെ 1,00,000 രൂപയെന്നാണ് ഈ ക്യാഷൊക്കെ എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്ത് പോകുന്നത് അല്ലേ. ഈ വിഡ്രോ ചെയ്ത് പോകുന്ന ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആര് മാറ്റിത്തരും, ഹിറ്റാച്ചി മാറ്റിത്തരും. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, അക്കൗണ്ടിൽ പോവുക, ആ ക്യാഷ് എടുക്കുന്നു,
നമ്മൾ ഇതിനകത്ത് കിട്ടുന്നു. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു കറണ്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മുടെ നിലവിലുള്ള അക്കൗണ്ട് പോരാ, ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ക്യാഷ് ഫ്ലോ ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നമുക്ക് ഫ്രാഞ്ചൈസി തരുള്ളൂ. സോ ഒരു കറണ്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കണം. അതുപോലെ തന്നെ മിഡ് നൈറ്റ് ആണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ 100,000 രൂപ പിൻവലിച്ചെങ്കിൽ ആ 100,000 രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇനി അത് CRM മെഷീൻ ആണെങ്കിൽ പ്രശ്നമില്ല. CRM മെഷീൻ ആണെങ്കിൽ നിങ്ങൾ ഇടുന്ന ക്യാഷും അതുപോലെ തന്നെ എടുക്കുന്ന ക്യാഷും, അതായത് ഇടുന്ന ക്യാഷ് തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, എടുക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ് ഡെപ്പോസിറ്റും വിഡ്രോവലും ഈക്വൽ ആയിട്ട് തന്നെ പോകും. ഒരാൾ ഇപ്പോൾ ഒരു 10,000 രൂപ ഇട്ടു, 2,000 രൂപ പിൻവലിക്കുന്നുള്ളൂ എങ്കിൽ 10,000 രൂപ നിങ്ങളുടെ മെഷീനകത്ത് കിടക്കും അല്ലേ. പിന്നെ അതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്, ഹിറ്റാച്ചി ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ക്യാഷിൻ്റെ അതിൻ്റെ ഉടമസ്ഥർ നിങ്ങളാണ്. അപ്പം നിങ്ങൾക്കാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം. അതായത് നമ്മൾ സെക്യൂരിറ്റീനെ വേണമെങ്കിൽ വെക്കാം, എയർ കണ്ടീഷൻ നിർബന്ധമില്ല സ്ഥാപനത്തിന്. സെക്യൂരിറ്റീനെ വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വെക്കേണ്ട. നിങ്ങൾക്ക് അത്രയും വിശ്വസിക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നിങ്ങളുടെ ഷോപ്പ് തുറന്ന് ആളുകൾ വന്ന് ക്യാഷ് എടുത്തു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അത് എപ്പോഴും 24 hours തുറക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഷോപ്പിനെ മോഡിഫൈ ചെയ്യും. സോ എല്ലാ മാസവും 15-ാം തീയതിക്കുള്ളിലായിട്ട് ഇതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് റിലീസ് ചെയ്യും. എല്ലാ മാസവുമാണ് കമ്മീഷൻ നിങ്ങൾക്ക്, ഓരോരോ ട്രാൻസാക്ഷൻ ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്ലാന് പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആ കമ്മീഷൻ റിലീസ് ചെയ്യുന്ന ഓരോ മാസവും 15-ാം തീയതി ആയിരിക്കും. ഇനി നോക്കാം നമ്മൾ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫ്രാഞ്ചൈസി ചെയ്യേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞു, റൂം സ്പേസ്, ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ദെൻ ഇനി ഇതിൻ്റെ ബിസിനസ് പ്ലാനിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് ഇതിൻ്റെ ബിസിനസ് പ്ലാൻ, ഈ ഒരു ഇങ്ങനെയൊരു ATM കൗണ്ടർ നമുക്ക് ആരംഭിക്കണം, ഇതിൻ്റെ ബിസിനസ് പ്ലാൻ. ATM കൗണ്ടറിൻ്റെ സാധ്യതകൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത്രയ്ക്കും സാധ്യതയുള്ളൊരു ബിസിനസ്സാണ്. അത് മാത്രമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ളൊരു ബിസിനസ്സാണ്. സോ അതിൻ്റെ ബിസിനസ് പ്ലാൻ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക. നമ്മളതിൻ്റെ ബ്രോഷറും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നമ്മളുടെ അതിൻ്റെ കമൻസിൽ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. സോ ബിസിനസ് പ്ലാനുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് CRM മെഷീൻ ആണ്, ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ മെഷീൻ. അതായത് ക്യാഷ് ഇടാനും പറ്റും എടുക്കാനും പറ്റും. ആ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഇതിന് ഉള്ള പ്ലാനുകൾ എന്തെല്ലാം, ഫസ്റ്റിൽ വരുന്ന പ്ലാന് ഫോർ CRM മെഷീൻ ഓപ്ഷൻ 1, ഇതിന് സഫയർ മോഡൽ എന്നാണ് പറയുക. സഫയർ മോഡൽ നിങ്ങൾക്ക് അതായത് 1, 2, 3 എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾക്ക് പേര് ഒന്നിച്ച് വെക്കാം, സഫയർ മോഡൽ. ഈ സഫയർ മോഡലിൽ ഇനിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ആസ് എ ബിസിനസ് മാൻ നമ്മൾ എന്താണ് ഇതിനകത്തേക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിതിന് വരുന്ന ഈ സഫയർ മോഡലിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 100,000 രൂപയാണ്. 100,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മോഡൽ എടുക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത് റൂം വേണം, പിന്നെന്ത് വേണം, ഈ ഒരു 100,000 രൂപയും വേണം. ഈ 100,000 മാത്രം, ഈ 100,000 എമൗണ്ട് എന്ന് പറയുന്നത് റീഫണ്ടബിളാണ്. നിങ്ങൾക്ക് എന്ന് ഈ സംവിധാനം വേണ്ട എന്ന് തോന്നുന്നു, 9 വർഷത്തേക്കാണ് കമ്പനി നിങ്ങളുമായിട്ടുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാവുക. ഈ 9 വർഷത്തിനുള്ളിൽ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ 100,000 രൂപ കമ്പനി നിങ്ങൾക്ക് തിരിച്ചു തരും, അതിനുള്ള അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ 100,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 100,000 രൂപ ലോഡ് ചെയ്തിട്ട് വേണം. സോ ടോട്ടൽ 200,000 രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 200,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാം. കഴിഞ്ഞില്ല, ഇതിന് ഒരു മന്ത്ലി ഫീസ് നമ്മൾ ആർക്ക് കൊടുക്കണം, ഹിറ്റാച്ചിക്ക് കൊടുക്കേണ്ടതുണ്ട്. ഫീസ് ഇല്ലാത്ത ഓപ്ഷനും ഉണ്ട്, ഫീസ് ഉള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. മന്ത്ലി 14,500 രൂപ വെച്ചിട്ട് നിങ്ങൾ ആർക്ക് കൊടുക്കണം, ഹിറ്റാച്ചി കമ്പനിക്ക് കൊടുക്കണം. അതായത് അവരുടെ മെഷീൻ്റെ വാടക ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 14,500 കൊടുക്കണം. നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് താഴെ നോക്കുക. ഒരു ആദ്യത്തെ 1,310 ട്രാൻസാക്ഷൻ ഒരു മാസത്തിലാണ് പറയുന്നത്, 1,310 ട്രാൻസാക്ഷന് ഒരു മാസം 1,310 ട്രാൻസാക്ഷൻ വന്നാൽ ഓരോ ക്യാഷ് ട്രാൻസാക്ഷനും 14 രൂപ, അതായത് വിഡ്രോവലിന് 14 രൂപ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ബാലൻസ് അറിയുക, അങ്ങനെയുള്ള പിൻ ചേഞ്ച് ചെയ്യുക, ഇതിനൊക്കെ 4 രൂപ നിങ്ങൾക്ക് കിട്ടും. ഡെപ്പോസിറ്റിന് 14 രൂപ നിങ്ങൾക്ക് കിട്ടും. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 14, വിഡ്രോ ചെയ്യുമ്പോൾ 14, ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന് 4 രൂപ.
ഇനി 1311 മുതൽ 10 കഴിഞ്ഞാൽ 11 മുതൽ നിങ്ങളുടെ റേറ്റ് കുറയാണ്. കാരണം നിങ്ങൾക്ക് അപ്പോഴേക്കും എന്ത് ചെയ്യും, ഈ എമൗണ്ട് കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ പ്രോഫിറ്റാണ്. അപ്പോൾ അതിൽ എന്തായാലും കമ്പനി ചെറിയൊരു ഡിമിനിഷിങ് വരുത്തിയിട്ടുണ്ട്. 11 രൂപ ക്യാഷ് ട്രാൻസാക്ഷനും 2 രൂപ നോൺ ക്യാഷിനും 11 രൂപ ഡെപ്പോസിറ്റും. ഇതാണ് സഫയർ എന്ന പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റും മാസത്തിൽ 14,500 രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി അടുത്തത് എമറാൾഡ് മോഡൽ. ഈ ഒരു മോഡലാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ 6 മോഡൽ പറയുന്നുണ്ട്, പക്ഷെ ഈ ഒരു മോഡലാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 260,000. ഇതിൽ 100,000 റീഫണ്ടബിളാണ്, 100,000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ 160,000 പ്ലസ് GST ഉണ്ട്, അതിന് അപ്ഫ്രണ്ട് ഫീസ് എന്ന് പറയും. ഈ അപ്ഫ്രണ്ട് ഫീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അപ്ഫ്രണ്ട് ഫീസ് 160,000 നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്ലി വാടക കൊടുക്കണ്ട. 9 വർഷത്തേക്ക് നിങ്ങൾക്ക് മന്ത്ലി ഒരു പൈസ പോലും കൊടുക്കണ്ട. കണക്ക് കൂട്ടി നോക്കുക, 9 വർഷത്തേക്ക് ഈ 14,500 നേരത്തെ പറഞ്ഞത് ഇൻറ്റു 9 വർഷത്തിൻ്റെ ഓരോ മാസവും കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി വരും. സോ 160,000 അപ്ഫ്രണ്ട് ഫീസും നിങ്ങൾ അടയ്ക്കുക, അതുപോലെ തന്നെ 100,000 റീഫണ്ടബിൾ ഡെപ്പോസിറ്റും അടയ്ക്കുക, 260,000. അതിനൊപ്പം തന്നെ എന്ത് വേണം, ATM ക്യാഷ് ലോഡിങ്ങിനായിട്ടുള്ള 100,000 കൂടി നിങ്ങൾ അടയ്ക്കണം. അപ്പോഴെന്തായി, നിങ്ങൾക്ക് 360,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിലൊരു 160,000 ഒരു GST കൂടി ഉണ്ടാവും, ഒരു GST 18% GST ഉണ്ടാവും, 1% SESU ഉണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി നമ്മൾ ഇതിന് അഡീഷണൽ കാണണം. 360,000 പ്ലസ് 160,000 GST ഉണ്ടാവും. അതായത് ഏകദേശം 400,000 ചവടയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ATM ഇൻസ്റ്റലേഷൻ ചെയ്യാം. അതായത് ഇൻസ്റ്റാൾ ചെയ്യുക, ബാക്കിയെല്ലാം മറന്നേക്കാം, ക്യാഷ് ലോഡ് ചെയ്ത് കൊടുക്കുക, മെഷീനിൽ മന്ത്ലി കിട്ടുന്ന വരുമാനം നിങ്ങൾ എടുക്കാം. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, നേരത്തെ 14 രൂപ കിട്ടിയിരുന്നിടത്ത് ഇവിടെ കമ്മീഷൻ കുറച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് തരുന്ന എമൗണ്ടാണ്, നിങ്ങൾ വേറൊരു എമൗണ്ട് കമ്പനിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ആരെടുത്തു, കമ്പനി എടുത്തു. അപ്പോൾ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും 8.5 രൂപയും നോൺ ക്യാഷിന് 2 ഡെപ്പോസിറ്റിന് 8 വരുന്നത്. നേരത്തെ 14 ഉണ്ടായിരുന്നു, ഇത് 8.5 ആയിരിക്കുന്നു, മറ്റത് 8 ആയിരിക്കുന്നു. എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാഭം ഈ ഒരു പ്ലാനായിരിക്കും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, നിങ്ങളൊരു സാമ്പത്തിക വിദഗ്ധന തന്നെ. ഞാൻ അത്ര സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല, നമ്മളെ ക്യാഷ് കയ്യിൽ നിന്ന് പോലെ തന്നെയാണ് കൂടുതൽ. സോ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ടാവും ഇത് കാണുന്നത്, അവർ കണക്ക് കൂട്ടി നോക്കുക ഏതാണോ നിങ്ങൾക്ക് ലാഭം. എനിക്ക് ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയ ഒരു പോളിസി ഒരു പ്ലാൻ ഇതാണ്, എമറാൾഡ് മോഡൽ എന്ന് പറയുന്നത്. സോ എമറാൾഡ് മോഡൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ക്യാഷ് ട്രാൻസാക്ഷൻ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എമൗണ്ട് കിട്ടും. സോ ഇതൊക്കെ ഈ രണ്ട് സംഭവം നമ്മൾ പറഞ്ഞത് ക്യാഷ് ഡെപ്പോസിറ്റ് കം വിഡ്രോവൽ മെഷീൻ്റെയാണ്. ഇനി നിങ്ങൾ പറയാം നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ആവശ്യമില്ല. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കിൻ്റെതും ഡെപ്പോസിറ്റ് നമുക്ക് അവൈലബിൾ അല്ല. നിലവിൽ SBI വരുന്നുണ്ട് അതിനകത്തേക്ക്. അതുപോലെ തന്നെ ഏത് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചും നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടത്താം കേട്ടോ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഡെപ്പോസിറ്റിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കനറ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളുടെ ലിസ്റ്റ് ഞങ്ങൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള എല്ലാ ഡെപ്പോസിറ്റും ഇപ്പോൾ SBI വരാൻ പോകുന്നുണ്ട്, കമ്മിങ് ആണ്. സോ SBI കൂടി വന്നു കഴിഞ്ഞാൽ അത് വളരെ സജീവമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സോ CRM മെഷീൻ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ATM മാത്രമായിട്ടുള്ള മെഷീൻ എടുക്കരുത്, CRM ഉള്ള മെഷീൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ എല്ലാ ബാങ്കുകളും ഇതുമായിട്ട് ടൈപ്പ് ആവും, ആ സമയത്ത് ഡെപ്പോസിറ്റ് ഉള്ളതാണ് എടുക്കുന്നത് എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വിഡ്രോവൽ ഓൺലൈൻ മെഷീൻ, അതായത് സാധാരണ ATM മെഷീൻ. ഡെപ്പോസിറ്റ് ഇല്ല, ക്യാഷ് റീസൈക്ലിംഗ് ഇല്ല. ഇനി ചിലർക്ക് ഡെപ്പോസിറ്റ് വേണ്ട, ഇത് മതി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ Option 3, ഈ ഒരു റെഗുലർ മോഡൽ, റെഗുലർ മോഡൽ എന്നാണ് ഇതിന് പറയുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ് വരുന്നത് 50,000 രൂപയാണ്. ഇതിൻ്റെ ATMലേക്ക് നമ്മൾ ഇടേണ്ട ക്യാഷ് 100,000 രൂപ. ഈ 100,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ, അത് നഷ്ടപ്പെടുന്ന എമൗണ്ട് അല്ല, അത് കമ്പനി കൊടുക്കുന്ന എമൗണ്ട് അല്ല, 100,000 നിങ്ങളുടെ ബിസിനസ്സിനുള്ള പൈസയാണ്. സോ 50,000 1,00,000, 150,000 നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ വളരെ എളുപ്പം അല്ലേ, 50,000 രൂപയ്ക്ക് ഇപ്പോൾ എന്ത് തുടങ്ങാൻ പറ്റും. സോ ആ 50,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു മോഡലാണ് ഈ റെഗുലർ മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് മന്ത്ലി റെൻ്റൽ ഉണ്ട്, 12,500 നിങ്ങൾ മന്ത്ലി അടയ്ക്കണം. ഇല്ല ഡെപ്പോസിറ്റ് ഇല്ല, വിഡ്രോവൽ മാത്രമാണ്. സോ ആദ്യത്തെ ഇനീഷ്യൽ 1,050 ട്രാൻസാക്ഷന് 14 രൂപയും നോൺ ക്യാഷ് ട്രാൻസാക്ഷന് 4 രൂപയും 1,051 മുതൽ 11 രൂപയും പിന്നെ 2 രൂപയും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 1080 ട്രാൻസാക്ഷൻ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ എമൗണ്ട് കൊടുക്കാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വന്നു. പിന്നെ വരുന്ന ക്യാഷാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നു. സോ അത്രയ്ക്കും നല്ല ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് നടക്കുകയാണെങ്കിൽ ഇത് ലാഭകരമാണ്. ഇനി അടുത്തത് നമുക്ക് പറയാം ടോപ്പസ് എന്നുള്ള മോഡൽ. ഇത് എ ടി എം മെഷീൻ മാത്രം എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാനാണ്, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാനാണ്. ഇതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 210,000 ആണ് വരുന്നത്. അതിൽ 100,000 റീഫണ്ടബിൾ ആണ്, അതായത് 1/10 നിങ്ങൾക്ക് പോകുന്നുള്ളൂ. ഈ അപ്ഫ്രണ്ട് ഫീസാണ് 1/10 പ്ലസ് ജി എസ് ടി. എ ടി എമ്മിലേക്ക് ഇടാനുള്ള ക്യാഷ് 100,000, ഇതും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 310,000 ഇത്രയാണ് നിങ്ങൾക്ക് ഇതിന് വരുന്നത്. ഇതിന് മന്ത്ലി ഫീസ് 9 വർഷത്തേക്ക് ഇല്ല. അതായത് 310,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് തുടങ്ങാം. ഇതിൽ 100,000 നിങ്ങളുടെ എമൗണ്ട് ആണ്, 100,000 റീഫണ്ടുമാണ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 110,000 പ്ലസ് ജി എസ് ടി മാത്രമേ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. സോ ഇത് 9 വർഷത്തേക്ക് ഫ്രീ ആണ്. അപ്പോൾ അവിടെ ക്യാഷ് ട്രാൻസാക്ഷനിൽ അവർ പിടിച്ചിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് 8.5 രൂപ ആയിട്ടുണ്ട്. നോൺ ക്യാഷിൻ്റെ ട്രാൻസാക്ഷന് 2 രൂപ ആയിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. സോ ടോപ്പസ് മോഡൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ പേൾ എന്നുള്ള മോഡൽ. പേൾ മോഡൽ ഇതിൽ ഇതും നല്ലൊരു പ്ലാൻ തന്നെയാണ്. നോക്കുക നമുക്കിതിൻ്റെ ഡിഫറൻസ് എന്താണ്. പക്ഷേ ഇതിന് മന്ത്ലി റെൻ്റൽ ഉണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 125,000 ടോട്ടൽ വരുന്നു. ഇതിൽ 50,000 റീഫണ്ടബിളാണ്, 75,000 അപ്ഫ്രണ്ട് ഫീസാണ്. ക്യാഷ് ലോഡ് ചെയ്യാൻ വേണ്ടത് 100,000. ടോട്ടൽ 225,000. എഫക്റ്റീവ്ലി നിങ്ങൾക്ക് വരുന്ന ചിലവ് 75,000 രൂപ. ബാക്കിയൊക്കെ റീഫണ്ടബിളും നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാഷുമാണ്. ഇതിനൊരു ഫിക്സഡ് പ്രൈസ് ഉണ്ട്, 8,500 രൂപ പെർ മന്ത്. ഇത് അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാതെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാവുന്നൊരു എമൗണ്ടാണ്. സോ 8,500 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്ത്ലി കൊടുക്കാം. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ 9 രൂപയുണ്ട്, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ 2 രൂപയുണ്ട്. നിങ്ങൾ നോക്കുക ഏതാ പ്ലാനും ബെസ്റ്റ്. ഇത്രയും 5 ഓപ്ഷൻസ് ആണ് നമ്മൾക്ക് മുന്നിലുള്ളത്. ഇപ്പം നമ്മൾ ആ ബിസിനസ് ഒരു എ ടി എം നമുക്ക് തുടങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5 ഓപ്ഷനിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ നിങ്ങളിത് വെക്കുന്ന ഏരിയയും ഒക്കെ ഒന്ന് അപഗ്രഥിച്ച് നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്ലാന് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂം വേണമെന്നുള്ളതാണ്. ഇനി അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. നോർമലി ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് അല്ലേ. എസ് ബി യുടെ മുന്നിൽ ക്യൂ, എ ടി എമ്മിൻ്റെ ICICI ബാങ്കിൻ്റെ ആണെങ്കിലോ എ ടി എമ്മിൻ്റെ മുന്നിൽ ക്യൂ, ഇത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്ത. റെയിൽവേ സ്റ്റേഷൻ, എ ടി എമ്മിൻ്റെ അടുത്തേക്ക് വരുന്ന ബസ് സ്റ്റാൻഡുകൾ, ടിക്കറ്റിംഗ് ഓഫീസസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പം നിങ്ങൾ സ്പേസ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഏറ്റവും മുൻഗണന നൽകുക. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുക്കുക. ഇതൊക്കെ പറയുന്നത് സൈറ്റ് സോഴ്സിങ് ഗൈഡ് ലൈൻസ് ആണ്. ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ജംഗ്ഷനുകൾ, ഹൈവേൻ്റെ ജംഗ്ഷനുകൾ, മെയിൻ റോഡ് സൈഡുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഒരു എന്തെങ്കിലും ഒരു സ്പേസ് അവൈലബിൾ ആക്കി, ഒരു കോണി റൂം ആയാലും നമുക്ക് മതി, അവിടെ നമ്മൾ സ്പേസ് അവൈലബിൾ ആക്കിക്കൊണ്ട് നമ്മളിത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. കോളേജസ്, ഹോസ്പിറ്റൽസ്, ടൂറിസ്റ്റ് പ്ലേസസ്, ഐടി പാർക്ക്, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, റെസ്റ്റോറൻറ്റ്, സിനിമാ ഹാൾസ്, ഇവിടെയെല്ലാം ഇതിൻ്റെ ആവശ്യമുണ്ട്. എ ടി എം ആവശ്യമില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല, എല്ലാ സ്ഥലത്തും ആവശ്യമുണ്ട്. നമുക്ക് തന്നെ ഓർമ്മയുണ്ടാവും, നമ്മളൊക്കെ പലതവണ പല പ്രാവശ്യം നടന്നിട്ടുണ്ടാവും ഒരു എ ടി എമ്മിൽ നിന്ന് ക്യാഷ് കിട്ടാൻ. നമുക്കൊക്കെ അനുഭവം, ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് അനുഭവമുണ്ട്. കാരണം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ക്യാഷിൻ്റെ ആവശ്യം, ലിക്വിഡ് ക്യാഷിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ നക്ഷത്രം എണ്ണി പോകാറുണ്ട്. എനിവേ ഇത്രയും ലൊക്കേഷനുകളൊക്കെ നമ്മൾ നോക്കുക. പിന്നെ ഇതൊക്കെ അതിൻ്റെ മെട്രോ സിറ്റീസിൽ ഇന്ന സ്ഥലങ്ങളാണ്. റെസ്റ്റോറൻറ്റ് ഹബ്സ്, പാൻ ഇന്ത്യ റീറ്റെയിൽ, മുനിസിപ്പൽ ഓഫീസസ്, പ്രൈവറ്റ് കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൂറൽ ടൗൺസിൽ ഇങ്ങനെ ചെയ്യാം, മാർക്കറ്റ് പ്ലേസിൽ വയ്ക്കാം, സെമി അർബനിൽ പാൻ ഇന്ത്യ അവിടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം, അർബൻ സിറ്റീസിൽ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളിൽ വയ്ക്കാം. ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവ് പെർഫോമൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡൂസ് ആൻഡ് ഡോൺസ്, മസ്റ്റ് ഹാവ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു നല്ല ഫ്രണ്ടേജ് ഉണ്ടായിരിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന റൂം നല്ല ഫ്രണ്ടേജ് കാഴ്ച ഉണ്ടായിരിക്കണം. നോ സ്റ്റെപ്സ് റാംസ്, അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് റാംസ് ഒന്നുണ്ട്, ബ്രോക്കൺ ഫ്രണ്ട് റോഡ് ആവരുത്. ആക്സസബിലിറ്റി ഈസ് ആയിരിക്കണം, മോർ ദാൻ 180 ഡിഗ്രി വിസിബിലിറ്റി ഉണ്ടായിരിക്കണം, പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കണം, ഒബ്സ്ട്രക്ഷൻ ഇൻ ഫ്രണ്ട് ഒന്നും ഉണ്ടാവരുത്. പിന്നെ നല്ല വിസിബിലിറ്റിയും സൈറ്റിനും സൈനേജിനും നല്ല, അതായത് പെട്ടെന്ന് കാണുന്ന സ്ഥലത്തായിരിക്കണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷൻസ് ഓഫ് എ ടി എം പെട്ടെന്ന് കാണാൻ പറ്റണം. അതുപോലെ അൺഓക്യുപ്പൈഡ് ബിൽഡിംഗ് പറ്റില്ല, ഓക്യുപ്പൈഡ് ആയ ബിൽഡിംഗ് വേണം. ഗുഡ് ബിൽഡിംഗ് കണ്ടീഷൻ നന്നായിരിക്കണം. കോർണർ ഷോപ്പുകളായാലും കുഴപ്പമില്ല,
പിന്നെ അൺസേഫ് സ്പോട്ട് ആവരുത്, ഗാർബേജ് ഹോസിന്റെ അടുത്ത് ആവരുത്, ട്രാൻസ്ഫോമറിന്റെ മുന്നിലാവരുത്, ഇങ്ങനെയുള്ള കുറെ കുറച്ച് ഗൈഡ് ലൈൻസും കൂടി ഇതിനകത്തുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടോ, വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. സോ സൈറ്റ് സെലക്ഷൻ മോഡൽ, ടൈപ്പ് ഓഫ് ഏരിയ നോക്കുക, അതുപോലെ ടൈപ്പ് ഓഫ് റോഡ് നോക്കുക, നമ്പർ ഓഫ് ഷോപ്സ് അറൗണ്ട് ദ സൈറ്റ് നോക്കുക, സൈനേജ് വിസിബിലിറ്റി നോക്കുക, പാർക്കിംഗ് സ്പേസ് ഉണ്ടോ നോക്കുക, പൊസിഷനിങ് ഓഫ് ഷോപ്പ് നോക്കുക, കാച്ച്മെന്റ് ഏരിയ ആണോ നോക്കുക, ഡിസ്റ്റൻസ് ഫ്രം ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ടാക്സി, ലോക്കൽ ബസ് സ്റ്റോപ്പ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ടേ നിങ്ങളുടെ ഒരു ഷോപ്പ് ഓപ്റ്റ് ചെയ്യാവൂ. വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിതിന് അപ്രൂവൽ കിട്ടില്ല, വളരെ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഷോപ്പ് കണ്ടു, ഈ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെക്സസിനെ ഇവരറിയിക്കുന്നു. നെക്സസ് എന്ത് ചെയ്യുന്നു, നിങ്ങളോട് ആ ജിയോ ടാഗ് ആയിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യാൻ പറയുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ ലൊക്കേഷനിൽ വന്നിട്ട് ജിയോ ടാഗ്ഡ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോ ഞങ്ങൾ നേരെ ഹിറ്റാച്ചി കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. ജിയോ ടാഗ്ഡ് ഫോട്ടോ ആകുമ്പോൾ ആ ലൊക്കേഷൻ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ട് അവർക്ക് കിട്ടും. അവരുടെ സോഫ്റ്റ്വെയറിൽ നോക്കിയാൽ അറിയാം ഇവ അവിടുത്തെ നിയർ ബൈ എ ടി എമ്മിലൊക്കെ എത്രത്തോളം ബിസിനസ് നടക്കുന്നുണ്ടെന്നറിയാം. ഈ നിയർ ബൈ എ ടി എമ്മിൽ നല്ല ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എന്താവും, അത് അപ്രൂവ് ആവും. അതുപോലെ നല്ല ക്രൗഡഡ് ഏരിയ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ അപ്രൂവ് ആവും. അല്ലാത്ത പക്ഷേ അവിടെ അപ്രൂവ് ആവാൻ യാതൊരുവിധ സാധ്യതയില്ല. എന്തായാലും കൊടുത്തു നോക്കാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സോ അവർ അപ്രൂവ് ആവുന്ന എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ലൊക്കേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇവർ മിഷൻ തരുള്ളൂ. കാരണം മിഷൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കൊടുക്കുന്ന 100,000 രൂപയ്ക്കൊന്നും മിഷൻ കിട്ടില്ല എന്ന് എനിക്ക് വരെ നിങ്ങൾക്കും അറിയാം. സോ ആ രീതി കൊണ്ട് തന്നെ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സാധനമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ലൊക്കേഷനിൽ കൊണ്ടു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായി പഠിച്ച് നിയറസ്റ്റ് ഉള്ള എല്ലാ ബാങ്കിൻ്റെയും ട്രാൻസാക്ഷനും നിയറസ്റ്റ് ബാങ്ക് ഉണ്ടോയെന്നും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഇത് തരുന്നത്. സോ ഇതൊക്കെ അതിൻ്റെ ഒരു ഫുട്ഫോൾ ഹൈ ആണെങ്കിൽ അവിടെ വയ്ക്കാം. കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ മീഡിയം ഫുട്ഫോളിൽ വയ്ക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ലോ ഫ്ലോർ ഫുട്ഫോളിൽ വയ്ക്കാം, ഇതൊക്കെ നമുക്ക് പിക്ചറായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജംഗ്ഷൻ റോഡ്, ഹൈവേ സൈറ്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ക്രൈറ്റീരിയ. അത് ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു സൈലന്റ് ഇൻകം എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, നിങ്ങൾക്കത് കൊറോണ കണ്ടീഷൻ ആയിക്കോട്ടെ, കൊറോണ പോലുള്ളൊരു മഹാമാരി ഇനി വരാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും നമ്മൾ ലോക്ക്ഡൗണിലൊക്കെ അത്രയും ബുദ്ധിമുട്ടി സമയത്ത്, ഈ ഒരു സമയത്ത് പോലും ബിസിനസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് എ ടി എം കൗണ്ടർ എന്ന് പറയുന്നത്. എ ടി എം കൗണ്ടറിൽ ക്യാഷ് നിറയ്ക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. സോ ഏത് സമയത്താലും ഇതൊരു സൈലന്റ് ഇൻകം ജനറേറ്ററാണ്. നിങ്ങളെടുത്ത് ₹2,00,000 ഉണ്ടെങ്കിൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിന് തൊട്ടടുത്ത് തന്നെ, അല്ലെങ്കിൽ ഷോപ്പിനുള്ളിൽ തന്നെ, ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ബാക്കി അതിൽ ക്യാഷ് നിറയ്ക്കുക, തീരുന്നതിനനുസരിച്ച് നിറച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ മാസവും റെഗുലറായിട്ട് നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വിഡ്രോവലുള്ള മെഷീൻ തന്നെ മുൻഗണന നൽകുക. മന്ത്ലി റെൻ്റൽ ഇല്ലാത്തതിന് തന്നെ മുൻഗണന നൽകുക. എന്നിരുന്നാൽ നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നെക്സസ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതായത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണത്. നിങ്ങൾക്ക് ലൈഫ് ടൈം ബെനിഫിറ്റ് ഉണ്ടാകുന്ന പ്രോജക്റ്റാണ്. ഒരിക്കലും ബാങ്കുകൾ അവസാനിക്കുന്നില്ല, അല്ലേ? എ ടി എമ്മുകളും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മൾക്ക് എപ്പോഴൊക്കെ പണത്തിന് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ എ ടി എമ്മുകൾ ആവശ്യമുണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് നെക്സസിൻ്റെ സെൻറ്ററിൽ മിനി എ ടി എമ്മുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തന്നെ നല്ല ഡിമാൻഡാണ്. പിന്നെ ഈ വലിയ എ ടി എമ്മിൻ്റെ ഡിമാൻഡിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തെന്നായാലും നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ പാക്കേജുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഈ പണം എമൗണ്ട് ഇറക്കാനുള്ള കഴിവുള്ള ആളാണെങ്കിലും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിലും മാത്രം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഇതൊരു സൈലൻറ്റ് ഇൻകം ജനറേറ്ററാണ്. ഞാനൊക്കെ പറയുന്നത് എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനായിട്ടാണ് ഞാൻ ഒക്കെ ഈ ഒരു സിസ്റ്റത്തിനെ ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് 4-5 ഭാഗത്ത് കുറച്ച് എ ടി എം ഇട്ട് സ്വസ്ഥമായിട്ടൊരു മാസം ഒരു കൃത്യനിശ്ചിത വരുമാനം വരുന്ന രീതിയിലേക്ക്, കാരണം നമുക്ക് കൊണ്ടുവരാം. കാരണം നമുക്കൊരു 5 ലക്ഷമോ 10 ലക്ഷമോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ കിട്ടുന്നത് എന്ത്, അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് എപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ പ്രൈം ലൊക്കേഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് അതിനോട് കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ വിജയിക്കും. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതായത് പുതുതായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം
ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെ അടിപൊളി പ്രോജക്റ്റുകൾ ഇനിയും നെക്സസിന്റെ ഭാഗത്തു നിന്ന് വരാനുണ്ട്. എത്രയും കാലം നമ്മൾ പിന്നെ എല്ലാ ഒരു ബിസിനസ്സുകാരെയും വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ പാക്കേജുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഐ ആം സൈനിങ് ഓഫ്. സജിത് നായർ, താങ്ക് യു.